എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2022 December 7 ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ് വളരെയധികം കഠിനമായി പ്രവർത്തിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കും. യാത്രകൾ മുഖാന്തരം ക്ലേശങ്ങൾ അനുഭവത്തിൽ വരും. സാമ്പത്തികമായ ചിലവ് വർദ്ധിക്കുന്നതായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റേണ്ടതായി വരും. ധനപരമായ നേട്ടം ഉണ്ടാകുമെങ്കിൽ തന്നെയും ചെലവ് വർദ്ധിക്കുന്നതായിരിക്കും. വിവിധ വിഷയങ്ങളിൽ അറിവ് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. വിവിധ മേഖലകളിൽ നിന്നും ധനവരം ഉണ്ടാകുന്നതായിരിക്കും. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സുതാര്യത കുറവിനാൽ കൂട്ടുവ്യാപാരങ്ങളിൽ നിന്നും പിന്മാറും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. തൊഴിൽ മേഖലകളിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രവൃത്തി പരിചയത്താൽ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകും. അടുത്തതായ മകരം നക്ഷത്രമാണ്. സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്നതായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വ്യവസ്ഥകൾ പാലിക്കും. സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ഏറ്റെടുത്ത ചുമതലകൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ സാധിക്കും. വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെട്ടു കിടന്നിരുന്ന പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബന്ധുക്കൾ മുഖാന്തരം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. അടുത്തതായി പുണർ നക്ഷത്രമാണ്. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നതായിരിക്കും. മത്സരരംഗങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. വിശേഷപ്പെട്ട ദേവാലയങ്ങളിൽ കുടുംബസമേതം ദർശനം നടത്തുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. ഉദരസംബന്ധമായ രോഗങ്ങളെ കരുതിയിരിക്കുക. സാമ്പത്തികമായ ബാധ്യതകൾ വർദ്ധിക്കും. അപ്രതീക്ഷിതമായ തിരിച്ചടികളെ കരുതിയിരിക്കേണ്ടതുണ്ട്. അടുത്തതായി ഐല്യം നക്ഷത്രമാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കയുണ്ടാകും. സാമ്പത്തികമായ സ്ഥിതി അനുകൂലമായിരിക്കുകയില്ല. പ്രവൃത്തികളിലെ ലാഘവത്വം മാതൃകാപരമായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. നല്ല ഉദ്യോഗത്തിനുള്ള അവസരങ്ങളുണ്ട്. കൂടാതെ തന്നെ ആരെയും കുറ്റം പറയാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗൃഹത്തിലൊക്കെ താമസിക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. വ്യാപാര സ്ഥാപനത്തിൽ സുരക്ഷാ നടപടികൾ സുശക്തമാക്കും. ഉദ്യോഗത്തോടനുബന്ധിച്ച് ഉപരിപഠനത്തിന് ചേരുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. ബന്ധു സഹായത്താൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതാണ്. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. പ്രസന്നഭാവം പ്രയത്ന അനുഭവങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. ഇഷ്ടജനങ്ങളിൽ നിന്നും സമ്മാനങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട്. വാക്ചാതുര്യം പ്രകടിപ്പിക്കും. പ്രതിസന്ധികളെ മറികടക്കുന്നതായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. ഉത്തിഷ്ടകാര്യ സിദ്ധിയും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും. പക്വതയോടുകൂടി പ്രവർത്തിക്കുന്നതിനാൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി ചിത്ര നക്ഷത്രമാണ്. പവിത്രമായ കാര്യങ്ങൾ തനതായ മൂല്യത്തോടുകൂടി ചെയ്തു തീർക്കുന്നതായിരിക്കും. നിയമാനുസൃതമല്ലാത്ത പണമിടപാടുകളിൽ നിന്നും പിന്മാറുന്നതായിരിക്കും. അച്ചടക്കം പാലിക്കുവാൻ തയ്യാറാകണം. അടുത്തതായി ചോദ്യ നക്ഷത്രമാണ്. ശത്രുശല്യം ഒഴിവാക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കേണ്ടതായുണ്ട്. മാതാപിതാക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. ആശയവിനിമയത്തിൽ അപാകതയുണ്ടാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. ഗൃഹം വാങ്ങുവാൻ തീരുമാനിക്കും. വീഴ്ചകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. നറുക്കെടുപ്പിലും മറ്റും വിജയിക്കുവാൻ കഴിയും. ശുഭഭാവനകൾ യാഥാർത്ഥ്യമാകും. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. നിരപരാധിത്വം തെളിയിക്കുവാൻ കഴിയുന്നതായിരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രവും മറ്റും ലഭിക്കും. മംഗളകർമ്മങ്ങൾക്ക് പണം ചിലവഴിക്കുന്നതായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. യാത്രാക്ലേശം വർദ്ധിക്കുന്നതായിരിക്കും. ചർച്ചകൾക്കും സന്ധി സംഭാഷണങ്ങൾക്കും ഫലം ഉണ്ടാവുകയില്ല. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീതമായ പ്രതികരണങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി പൂരാട നക്ഷത്രമാണ്. അബദ്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഉൾപ്രേരണയുണ്ടാകും. ആശംസകൾ അരുത്. വ്യാപാര വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടും. മറന്നുകിടപ്പുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നതായിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. അതുപോലെ തന്നെ അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ വളരെയധികം ആത്മനിർവൃതി ഉണ്ടാകുന്നതായിരിക്കും. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ കഴിയും. അടുത്തതായി തിരുവോണം നക്ഷത്രമാണ്. ജോലിഭാരത്താൽ ദീർഘകാലത്തേക്ക് അവധിയെടുക്കുവാൻ തീരുമാനിക്കുന്നതായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായവും മറ്റും ലഭിക്കും. മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ആത്മനിർവൃതി ഉണ്ടാകും.
അടുത്തതായി അവട്ട നക്ഷത്രമാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സഹകരിക്കുന്നതായിരിക്കും. ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ചതയൻ നക്ഷത്രമാണ്. വാക്കുകൾ ദോഷകരമാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രയത്നങ്ങൾ വിഫലമായി തീരും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നത. അടുത്തതായി പുരൂരുട്ടായ നക്ഷത്രമാണ്. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചാൽ മാനഹാനി വന്നു ചേരും. നിശ്ചിത കാലത്തിന് കാലയളവിന് മുൻപ് ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കൾ മുഖാന്തരം സാധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്തരട്ടായ നക്ഷത്രമാണ്. മാർഗ തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും. വ്യവസ്ഥകൾ പാലിക്കുന്നതായിരിക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധി. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. അടുത്തതായി അവസാനമായി രേവതി നക്ഷത്രമാണ്. കാര്യനിർവഹണ ശേഷി വർദ്ധിക്കുന്നതായിരിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രയത്നത്തിന് പൂർണ്ണഫലം ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി. നമസ്കാരം.